ഹെൽത്ത് കെയർ ചാനലിലേക്ക് സ്വാഗതം ആരോഗ്യവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും അറിയിപ്പുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പല ആഹാരസാധനങ്ങളും യോജിപ്പിച്ചാണ് നമ്മളെല്ലാം ദിവസേന കഴിക്കുന്നത് എന്നാൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ ചില ആഹാരങ്ങൾ വിഷാംശത്തെ പ്രാപിക്കുന്നതും ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വിസർജിക്കപ്പെടാത്തതുമായിരിക്കും ഇത്തരം ആഹാരസാധനങ്ങളെ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്നു അവ ഏതൊക്കെ എന്ന് നോക്കാം പുളിയുള്ള പഴവർഗ്ഗങ്ങളോടൊപ്പം പാൽ ഉപയോഗിക്കുന്നത് ഒരു വിരുദ്ധാഹാരമാണ് പൈനാപ്പിൾ ഓറഞ്ച് എന്നിവയോടൊപ്പം പാൽ ഉപയോഗിക്കുന്നതും ഈ ഗണത്തിൽ പെടുന്നു കോഴി മാംസത്തിൻ്റെ കൂടെ തൈര് ചൂടാക്കി ഉപയോഗിക്കുന്നതും ചൂട് കാലാവസ്ഥയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നതും ചൂടുള്ള വസ്തുക്കളോട് ചേർത്ത് ഉപയോഗിക്കുന്നതും ശരീരത്തിന് യോജിച്ചതല്ല അത്താഴത്തിന് തൈര് ഉപയോഗിക്കുന്നത് നന്നല്ല ഓട്ടുപാത്രത്തിൽ പത്ത് ദിവസം സൂക്ഷിച്ചു വെച്ച നെയ്യ് നല്ലതല്ല തേൻ ചൂടാക്കി ഉപയോഗിക്കുന്നത് വിഷത്തിന് തുല്യമാണെന്ന് ആയുർവേദം പറയുന്നു ഉഴുന്നുവട നിത്യേന ശീലിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് പാലിനോടൊപ്പം മത്സ്യം പ്രത്യേകിച്ച് ചെമ്മീൻ ഉപയോഗിക്കുന്നത് ഒരു വിരുദ്ധാഹാരമാണ് മത്സ്യത്തോടുകൂടി ഉഴുന്നു ഉപയോഗിക്കുന്നതും തേൻ ചേർത്ത് ഉപയോഗിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് മുതിരയും പാലും യോജിച്ച് ഉപയോഗിക്കരുത് മത്സ്യം പൊരിച്ച എണ്ണ വേറൊരു പാചകത്തിനും ഉപയോഗിക്കരുത് മദ്യവും പായസവും ഒന്നിപ്പിക്കരുത് നെയ്യും തേനും വെള്ളവും ഒരേ അളവിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് വിരുദ്ധമാണ് എന്നാൽ ഇവ വ്യത്യസ്ത അളവുകളിൽ ചേർക്കാവുന്നതാണ് ആഹാര സാധനങ്ങൾ യോജിപ്പിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം വിരുദ്ധ ആഹാരങ്ങളുടെ നിത്യേനയുള്ള ഉപയോഗം മാരകമായ പല രോഗങ്ങൾക്കും ഇടയാക്കുമെന്ന് ആയുർവേദം പറയുന്നു കൂടുതൽ ആരോഗ്യ അറിവുകൾക്കും അറിയിപ്പുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ